ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മംസ് ഡെയിലിയുടെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു സാരി ടിപ്പാണ്. അതായത് പട്ട് സാരികൾ എങ്ങനെ നമുക്ക് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാം, അതിനുള്ള ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു മിനിമം ഒരു പട്ട് സാരിയെങ്കിലും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഒരിക്കലും മടുക്കാത്ത ഒരു സാരിയാണ് പട്ട് സാരി, അത്രയും ഭംഗിയാണ് ആ സാരിക്ക്. അപ്പോൾ നമ്മൾ ഈ പട്ട് സാരി ഒത്തിരി പൈസ കൊടുത്തൊക്കെയാണ് നമ്മൾ മേടിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കത് എടുത്ത് കൊതി തീരുന്നതിന് മുന്നേ തന്നെ അത് നമുക്ക് ചിലപ്പോൾ കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതെന്താണെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ പട്ടുസാരികളിലൊക്കെ എന്തെങ്കിലും വളരെ പൂവാൻ പാടുള്ള കറകളൊക്കെ വീണിട്ടുണ്ടെങ്കിൽ ദാ ഇതുപോലത്തെ ഒരു ബ്രഷിനകത്ത് വളരെ കുറച്ച് പെട്രോളൊന്ന് മുക്കിയിട്ട് ദാ ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് നമ്മളൊന്ന് വളരെ പതുക്കെ ചെയ്യണേ, പട്ടുസാരി അല്ലേ, ഒന്ന് എടുത്ത് ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കറകൾ പോകും കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ മെയിൻലി പട്ടുസാരികൾ എടുക്കുന്നത് കല്യാണങ്ങൾക്കൊക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഐസ്ക്രീം, ചിലപ്പോൾ ഐസ്ക്രീമിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ കറ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചതിൻ്റെ എണ്ണമയൊക്കെ ആയിരിക്കാം സാരിയിലുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് പൗഡർ ആ എണ്ണമയുള്ള ഭാഗത്ത് പൗഡറോ അല്ലെങ്കിൽ ഉപ്പോ ഇതിലേതെങ്കിലും ഒന്ന് ഇടാം. ഇട്ടിട്ട് അതിൻ്റെ മേലൊരു വളരെ കനം കുറഞ്ഞ ഒരു കോട്ടൺ തുണി ഇട്ടിട്ട് ഒരു മീഡിയം ഹീറ്റിൽ നമുക്കിതൊന്ന് തേച്ചെടുക്കാം. ഒരു 2 മിനിറ്റോളം നമുക്കതൊന്ന് തേച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓയിൽ ആ ഒരു സാരിയിലുണ്ടെന്നേ പറയില്ല കേട്ടോ. അടുത്തത് പട്ടുസാരികൾ എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. സാധാരണ നമ്മൾ പട്ടുസാരികൾ എല്ലാ സാരികളിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പട്ടുസാരികൾ തന്നെ തന്നെ വെക്കണം. അതും വെക്കേണ്ടത് ഇതാണ് ശരിയായ രീതി. നമുക്കൊരു മസ്ലിൻ തുണിയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ വേണം നമ്മളിതൊന്ന് പൊതിഞ്ഞ് വെക്കാനായിട്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് അതായത് പോലത്തെ പില്ലോ കവറ്, കോട്ടൻ്റെ പില്ലോ കവർ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. കുറച്ച് പഴയതാണെങ്കിലും കഴുകി വൃത്തിയാക്കി നമ്മുടെ സാരി ഇതുപോലെ മടക്കി നമുക്ക് ആ ഒരു പില്ലോ കവറിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ നിറം മങ്ങാതിരിക്കും, ഒത്തിരി നാൾ നിറം മങ്ങാതിരിക്കും. കാരണം ഇതിനകത്ത് സൂര്യപ്രകാശം ഒട്ടും അടിക്കുന്നില്ല ഈ ഒരു പട്ടുസാരിയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ മേടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു പട്ടുസാരി ഇരുന്നിരുന്നത്, അതേ ഒരു ഫ്രഷ്നെസ്സിൽ അതേ ഒരു കളറിലൊക്കെ അതിരിക്കും, ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പട്ടുസാരികൾ എപ്പോഴും ഇതേപോലെ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഒരിക്കലും പട്ടുസാരികൾ നമ്മളൊരു പ്ലാസ്റ്റിക് ബാഗിനകത്തോ അതായത് പോളിസ്റ്റർ ബാഗ് പോലത്തെ ഒരു ബാഗിനകത്തോ ഒന്നും സ്റ്റോർ ചെയ്തേക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ഇത് ഈ ഒരു കോട്ടൺ തുണിയിൽ ഇതുപോലെ വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല, നമ്മൾ കുറച്ച് ഇരുണ്ട സ്ഥലങ്ങളിലാണ് ഇത് വെക്കുക. ഇപ്പം അലമാരയ്ക്കകത്തൊക്കെ കുറച്ച് ഇരുട്ട് കൂടുതലുള്ള ഭാഗത്തോട്ട് നമ്മൾ ഈ പട്ടുസാരികളൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അടുത്തത് നമ്മൾ ചെയ്യുന്നൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പട്ടുസാരി ഒരു സ്ഥലത്തുനിന്ന് പോയി കഴിഞ്ഞ് വന്ന് എടുത്ത് നമ്മൾ മടക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഫംഗ്ഷനായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അപ്പോഴായിരിക്കും നമ്മൾ തുറന്ന് നോക്ക് പോലും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മളൊരു 2-3 മാസം കൂടുമ്പോൾ നമ്മൾ പട്ടുസാരികൾ നമ്മുടെ സാരി എടുക്കാത്ത സാരി എടുത്ത് നമ്മളതൊന്ന് നമ്മൾ മടക്കിയ പോലെ മടക്കാതെ വേറൊരു രീതിയിൽ നമ്മൾ മടക്കി വെക്കണം. നമ്മൾ ഈ മടക്കിയ അതേ രീതിയിൽ തന്നെ തിരിച്ചു മടക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മടക്കിയ നമ്മൾ ഒത്തിരി നാൾ നമ്മളത് തുറന്നു നോക്കാതെ അവിടെ സാരി ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ മടങ്ങിയ ഭാഗങ്ങൾ, നമ്മൾ മടക്ക് വീണ ഭാഗങ്ങളിലെല്ലാം വളരെയധികം ദ്രവിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സാരികൾ കീറാനും തുടങ്ങും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ നമുക്ക് ഉപയോഗിക്കാത്ത സാരികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സാരി എടുക്കുക, അതിൻ്റെ ഫുള്ളൊന്ന് അഴിച്ച് വീണ്ടും അത് നമ്മൾ മടക്കിയ ഭാഗത്ത് മടക്കാതെ വേറെ രീതിയിൽ മടക്കുക കേട്ടോ. അടുത്തത് പട്ടുസാരികൾ എങ്ങനെ തേക്കണേന്ന് നോക്കാം. നമ്മൾ ഒരിക്കലും പട്ടുസാരികൾ ആ തേപ്പെട്ടി നേരെ തന്നെ അതിൻ്റെ മേലെ വെച്ച് തേക്കരുത്. അതിൻ്റെ ഈ ഒരു പട്ടുസാരിയുടെ മേലെ ഒരു കോട്ടൺ തുണി, അത് ഞാനിപ്പോൾ ഇവിടെ ഒരു കൈലി മുണ്ടാണ് എടുത്തിരിക്കുന്നത്, അത് നല്ലൊരു കോട്ടൺ തുണിയാണ്. അപ്പോൾ അതുപോലത്തെ ഒരു കോട്ടൺ തുണി നമുക്ക് വിരിച്ചിടാം. എന്നിട്ട് അതിൻ്റെ മേലെ വളരെ കുറഞ്ഞ ചൂടിൽ നമുക്ക് തേച്ചെടുക്കാം കേട്ടോ. അല്ലാതെ ഒരിക്കലും പട്ടുസാരിയിൽ ഡയറക്റ്റായിട്ട് തേക്കരുത്. ഇനിയിപ്പോൾ പട്ടുസാരികൾ ഇതുപോലെ മടക്കി വെക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഹാങ്ങറിലാണെങ്കിലും അലമാരയ്ക്കകത്ത് നമുക്കിതൊന്ന് ഹാങ് ചെയ്തിടാം. അപ്പോൾ അതാവുമ്പം ചുളിവുകളൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഈ അലമാരയ്ക്കകത്താണെങ്കിൽ ഹാങ്ങറിൽ ഹാങ് ചെയ്തിട്ടാലും മതിയാവും. പിന്നെ ഹാങ്ങർ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും മെറ്റലിൻ്റെ ഹാങ്ങർ യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്തെന്നാൽ അത് തുരുമ്പ് പിടിച്ച് ആ ഒരു അതിൻ്റെ ഒരു കറ ഈ സാരിയിലേക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പ്ലാസ്റ്റിക്കിൻ്റെ ഹാങ്ങർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക.
ഇനി അടുത്തൊരു പ്രശ്നമാണ് നമ്മൾ സാരികൾ വെക്കുന്നതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വരാന്നുള്ളത്. അപ്പം അത് വരാതിരിക്കാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആര്യവേപ്പൽ എൻ്റെ ഇലയുണ്ടല്ലോ, അത് ഒരു അഞ്ചാറെണ്ണം അല്ലെങ്കിൽ ഒരു പിടിയോ അല്ലെങ്കിൽ അഞ്ചാറെണ്ണോ നമുക്കതൊന്ന് നല്ലതുപോലെ ഉണക്കിയിട്ട് ഈ സാരി വെക്കുന്ന ഭാഗത്തോട് അനുബന്ധിച്ച് അവിടെയൊക്കെ വെക്കാം. അപ്പം അതാകുമ്പോൾ അതൊരു ഈ ആര്യവേപ്പിലെന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫംഗലാണ്. അപ്പം അത് പ്രാണികളൊന്നും അടുത്തേക്കേ വരാനത് സമ്മതിക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വേപ്പില ആര്യവേപ്പില നിങ്ങൾ വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് പട്ടുസാരി നമുക്ക് കഴുകാൻ പറ്റുമോ വീട്ടിൽ എന്നുള്ളത്. പട്ടുസാരി ഏറ്റവും നല്ലത് എപ്പോഴും ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുക തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനെ കൊടുക്കാൻ നമുക്ക് അതിനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള ആൾക്കാരോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പട്ടുസാരികൾ വീട്ടിൽ തന്നെ കഴുകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും തണുത്ത വെള്ളത്തിൽ വേണം കഴുകാനായിട്ട്. ഒരിക്കലും ചൂടുവെള്ളം പട്ടുസാരിയുടെ അടുത്തേക്ക് കൊണ്ടുവരരുത്. തണുത്ത വെള്ളത്തിൽ വളരെ വളരെ വീര്യം കുറഞ്ഞിട്ടുള്ള ഷാമ്പു നമുക്കൊന്ന് കലക്കി കൊടുക്കാം, വളരെ കുറച്ച് കലക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും നമ്മൾ മറ്റുള്ള തുണികൾ പിഴിയുന്നത് പോലെ പട്ടുസാരി പിഴിഞ്ഞേക്കേരുത്. അന്നേരം അത് പെട്ടെന്ന് തന്നെ ചീത്തയാവും. അതിന് പകരം നമുക്കതൊന്ന് റോളാക്കിയിട്ട് നല്ലൊരു ടർക്കി ടവലിൽ നമുക്കതൊന്ന് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഈ വെള്ളമെല്ലാം ഈ ടർക്കി ടവലിനകത്ത് കയറി പിടിച്ച് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങിക്കിട്ടും. ഇനിയിപ്പം അത് മാത്രമല്ല, നമുക്ക് ഇതൊന്ന് വെള്ളമൊന്ന് ഒത്തിരി അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കുറച്ച് നല്ല തണലൊക്കെ ഉള്ളൊരു ഭാഗത്ത് നമുക്ക് ഈ സാരി ഒന്ന് വിരിച്ചിടാം. പെട്ടെന്ന് തന്നെ ഈ പട്ടുസാരികളുടെ ഒക്കെ ഒരു ഗുണമാണ് പെട്ടെന്ന് തന്നെ അത് ഉണങ്ങും, പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. അപ്പം അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മളൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം രണ്ട് പേരും കൂടെ ചേർന്ന് അതൊന്ന് നമുക്ക് വിരിച്ചിടാൻ നോക്കണം. വിരിച്ചിടല്ല നമ്മൾ മടക്കി വെക്കുകയാണ് ചെയ്യുക. രണ്ട് പേരും ചേർന്ന് നമുക്ക് ഇരുവശങ്ങളിലും പിടിച്ച് ചുളിവൊക്കെ നിവർത്തി നല്ലതുപോലെ വിരിച്ചിടാം. ഒരിക്കലും വളരെ ശക്തിയായിട്ട് കൊടയോ അല്ലെങ്കിൽ വലിക്കോ ഒന്നും ചെയ്തേക്കരുത്. അതുപോലെയുള്ള ഒരു സൂത്രമാണ് സിലിക്ക ജെൽ എന്നുള്ളത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഷൂസ് മേടിക്കുമോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കവറിനകത്ത് ഇതുപോലത്തെ ഓരോ ജെല്ല് കിട്ടും. അത് ഒരു അത് നമ്മുടെ കബേർഡിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിനകത്ത് ഈർപ്പമുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചെടുക്കുന്നതാണ് ഈ സിലിക്ക ജെൽ എന്നുള്ളത്. അപ്പോൾ ഇത് ഇനി നിങ്ങൾ കളയാൻ നിൽക്കരുത്. ഇനി നമുക്കത് എടുത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ സാരി വെക്കുന്ന അലമാരയ്ക്ക് അകത്തൊന്ന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ സിലിക്ക ജെല്ല് വലിച്ചെടുത്തോളും. അപ്പോൾ അതാ ഇത്രയും ടിപ്സ് നിങ്ങളെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഇതിലത്തെ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന പട്ടുസാരികളൊക്കെ വർഷങ്ങളോളം നിൽക്കാം, വർഷങ്ങളോളം ഒരു കേടും കൂടാതെ തന്നെ നമുക്ക് നല്ല ഫ്രഷായിട്ട് നല്ല കളേഴ്സൊക്കെ ഒരു മങ്ങലും കൂടാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പം അതിനായിട്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടെ ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.